ഐ ആം വെയിറ്റിംഗ്. ഭയങ്കര വെയിറ്റിംഗ് ആയിപ്പോ. എന്തുണ്ട് ഭായ്, സുഖമല്ലേ? അല്ല, ഞാൻ ചോദിച്ചെന്നേ ഉള്ളൂ. ഒന്ന് പോടാപ്പ, നോക്കിപ്പോ. അല്ല പിന്നെ, നീ എന്തിനോട് സുഖം നോച്ചത്? ഇവനടിച്ച് പൊളിച്ച കെട്ട അവന്റെ തലയിലുള്ളത്. ഈ കഴുതയുടെ ഒരു അക്ഷര സംസാരിക്കരുത് പറഞ്ഞാ കൂട്ടിക്കൊണ്ട് വന്നത്. ഞാൻ ഒരു സൗഹൃദപരമായിട്ട് ഡീൽ ചെയ്താ. വേണ്ടെങ്കി വേണ്ട, ഞാനേ കണ്ട് തെറ്റിയത് പോലെ. അച്ചി വീട് പോലെ കേറുവാ, മോനാളെ വിളിക്കുന്നു. കുത്ര പെട്ടെന്ന്. ആളറിയാതെ പറ്റിപ്പോയി സാറേ. ഇവന് ചെറിയൊരു രോഗമുണ്ട്. എന്തെങ്കിലും കൈ കിട്ടിയാ അപ്പോ എടുത്ത് പോക്കറ്റിടും. ജന്മനേ ഉള്ള കുഴപ്പമാ. അതെ സർ, അങ്ങനെ പറ്റിയതാ, സോറി. സർ, അത് അത് അതിൻ്റെ അകത്ത് കുറച്ച് വിജയണ്ണന്റെ പാട്ടാ, ഡിലീറ്റ് ചെയ്യാൻ തോന്നിയില്ല. അതുകൊണ്ട് മുതലാളി, യുവമാരാ അന്ന് രാത്രി ഇന്ദിരകുഞ്ഞിനെ എടുത്തിട്ട് ഇടിച്ചത് സത്യം. അയ്യോ സാറേ, വിജയണ്ണന്റെ കാല് തെല്ലുപിടിച്ചോണ്ടാ. അല്ല, ഞാനില്ലായിരുന്നു, യുവമാരാ. ഡോക്യുമെന്റ്സ് എല്ലാം ഉണ്ട് സർ. ഓ ഫാഗി, അല്ലേ മുതലാളി, സോറി, ആവേശം കൂടി പോയല്ലേ. ഇന്ദിരാ എന്റെ പേര്. സൈമൺ. പോക്കിരി സൈമൺ. വിജയ് ഫാൻ അല്ലേ? നീയൊക്കെ കറങ്ങി തിരിഞ്ഞ് എന്റെ തോളത്ത് തന്നെ വന്നോണ്ടിരിക്കുകയാണല്ലോടെ. ഒന്നീ പഴച്ച മൂന്ന്. നീ എന്റെ പിറകെ വന്ന വെച്ചേക്കല ഞാൻ. ഇല്ല സാർ, പുറത്തേക്കോ. സാറേ, ഇതിന്റെ പേരിൽ ഇനി പ്രശ്നമൊന്നും ഉണ്ടാക്കരുത്. സൈമൺ പോലീസ് ടെസ്റ്റ് ഒക്കെ എഴുതിയിട്ട് നിൽക്കുക. ഓ ശരി സാർ. വലിയ ഉപകാരമുണ്ട്. എന്താ അപ്പൊ നമ്മൾ ഇടിച്ചു പൊളിച്ചവന്റെ പേര്? ബാസ്റ്റിൻ. അതല്ലടാ നമ്മുടെ കട്ടൗട്ട് ഓടിച്ചവന്റെ പേര്. ഓ, അവൻ ഇന്ദ്രൻ, അർജുന്റെ നെയ്നാണ്. അർജുനൻ, ഇന്ദ്രൻ, ഇതന്നെ രാമായണോ? രാമായണമല്ല, മഹാഭാരതം. ആ എന്തായാലും എല്ലാം ഒന്നെടുത്ത് വായിക്കണം. എല്ലാം പറഞ്ഞ് ഞാൻ സോൾവ് ആക്കിയിട്ടുണ്ട്. ഇനി ഒരു പ്രശ്നം ഉണ്ടാക്കരുത്. അപ്പനയാളോട് കെഞ്ചേണ്ട കാര്യമൊന്നുമില്ലായിരുന്നു. എത്ര ആൾക്കാരെ കൊണ്ട് പറയിപ്പിച്ച കാര്യം ശരിയാണെന്ന് നിനക്കറിയോ? എത്ര ആൾക്കാരെ കൊണ്ട്? നീ മിണ്ടരുത്. ഓ, ഇവൻ ഒറ്റവരുത്തം കാരണം ഈ പ്രശ്നം എല്ലാം ഉണ്ടായത്. സോറി സാർ. അടി കിട്ടാത്തതിന്റെ രോഗം. നാളെ മുതൽ നീ വീടിന്റെ പുറത്തിറങ്ങണ്ട. ഞാനോ? മിണ്ടാരടാ, അമ്മയെ സഹിച്ച് വീട്ടിലിരുന്നാ മതി കേട്ടോ. ഒന്ന് പെട്ടെന്നാവട്ടെ, ഇത് കഴിഞ്ഞ് മീൻ വെട്ടാനുള്ളതാ. ഞാനോ? ആ നീ തന്നെ, വേറെ എന്താ നിനക്ക് പണി? എനിക്ക് മീനൊന്നും വെട്ടാറില്ല. ആ മീനൊക്കെ ഒന്ന് വെട്ടിപ്പടിക്കുന്നത് നല്ലതാ. ഭാര്യ ജോലിക്ക് പോകുമ്പോഴേ നിനക്ക് വീട്ടുപണി എടുക്കാമല്ലോ. ഏതായാലും നീ ജോലിക്ക് പോകത്തില്ല. ഈ ബീഫിന്റെ കൂടെ ഇതും കൂടെ അങ്ങ് നിരോധിച്ചാ മതിയായിരുന്നു. നിനക്കത് ക്ലാസ് ഇല്ലായിരുന്നോ? എവക്കത് എന്ത് പറ്റി? ഹലോ, ചൊല്ലുങ്ക. എവിടാ? ഞാനിവിടെ അടുക്കളയിലുണ്ടടി. അമ്മ എന്നെ കൊണ്ട് മീനൊക്കെ വെട്ടിക്കുന്നടി.
നീ ഇവിടെ നിന്നാണ് വിളിച്ചത്? ഏ, നിനക്കൊന്നും ക്ലാസ് ഇല്ലേ? അതെന്തായാലും നന്നായി. നാളെ എന്റെ കൂടെ കോളേജ് വരെ വരണം, ഒരു പ്രശ്നമുണ്ട്. നീ ഒന്ന് പോയേ, നാളെ ഞാൻ മൊത്തം ബിസിയാണ്. നീ പെട്ടെന്ന് ഈ ഡ്രസ് മാറിയിട്ട് ഈ മീൻ വന്നൊന്ന് കട്ട് ചെയ്യാം. തമാശയല്ല, വരാൻ പറ്റൂല്ലയോ? നാളെ ഒരു രക്ഷയില്ല, റൊമ്പ ബിസി. എന്നാ പിന്നെ വേണ്ട, ഞാൻ തന്നെ നോക്കിക്കോളാം. ആയിക്കോട്ടെ. മീൻ പൂച്ചെടുക്കാതെ നോക്കണേ. എന്താ പറ്റിയത് നിനക്ക്? വന്നപ്പോ തൊട്ട് മോം വെറുപ്പിച്ചിരിക്കുകയാണല്ലോ. ഒന്നുമില്ല. എന്തോ ഉണ്ട്, നീ കാര്യം പറ. ഇവനെന്താടി ഒരു കുറവ്? കാശിന് കാശ്, സൗന്ദര്യത്തിന് സൗന്ദര്യം, വേറെ എന്തോ അടി നിനക്ക് വേണ്ടേ? നീ ഇതെവിടെ പോണ്? പറയണത് മുഴുവൻ കേട്ടിട്ട് പോയാ മതി. നീ ഇവനെ പ്രേമിക്കൊന്നും വേണ്ട. ഇവൻ വിളിക്കുമ്പോ കൂടെ ചെല്ലുക, ഇവൻ പറയണതൊക്കെ ഒന്ന് ചെയ്തു കൊടുക്ക, അത്രേ ഉള്ളൂ. നീ കരഞ്ഞിട്ടൊന്നും കാര്യമില്ല. നാളെ ഇതിനൊരു തീരുമാനം പറഞ്ഞില്ലെങ്കിൽ നിന്റെ വെളുവെള്ളാന്നിരിക്കുന്ന മോന്തയ്ക്ക് ആസിഡ് ഒഴുക്കി റോക്കി കേട്ടേ. ആഹാ, ആസിഡ് ഒഴിക്കൊന്നു പറഞ്ഞോ? എന്നാ അതൊന്ന് കാണണമല്ലോ. സായിമ, കോളേജാണ്, കാര്യങ്ങളൊക്കെ ഒരു മയത്തിൽ ശാന്തമായിട്ട് പറഞ്ഞു തീർത്താ മതി. ശാന്തമായിട്ടാ? അല്ലേ ഇടികൊണ്ട് തൂറും, അതുകൊണ്ടാ ശാന്തമായിട്ടെന്ന് പറഞ്ഞ. സൈമൻ കോളേജ് കയറി എത്ര ഇടി ഉണ്ടാക്കിയിട്ടുണ്ടാ? ഇന്ന് ഇടിയുടെ പെരുന്നാളായിരിക്കും. നിക്കരെ, നീ ഇവിടെയും വിളിച്ചോണ്ട് വല്ല സിനിമയ്ക്കും പോകും, എന്നിട്ടോരോ ജ്യൂസൊക്കെ മേടിച്ചു കൊടുത്തേ. സമാധാനമുള്ള എവിടെയെങ്കിലും പോയി സെറ്റാവും, ഒറ്റക്ക് കൊണ്ടുപോയി തിന്നു. എവിടെ പോകുന്നടി പേടിച്ച? വന്തർകടം സൂപ്പർ പട്ടേക്കലപ്പല. ആ പെണ്ണുങ്ങളെ നീ ഒന്നും മനസ്സമാധി നടത്തത്തില്ലല്ലേ? കേരളത്തിൽ ഞാനൊന്നും സമ്മതിക്കത്തില്ല. ഇത് ഐസ് വാട്ടർ. ഇനി ഏതെങ്കിലും പെണ്ണിന്റെ അടുത്ത് നിന്റെ കഴപ്പം കൊണ്ട് ചെന്നാ സത്യമായിട്ട് നിന്റെ ലിംഗം ഞാൻ ചൊടും. കേട്ടോ, എന്ത് പോയി നോക്കിക്കോളാം? പോയി വണ്ടിയറാം, പോയി വണ്ടിയറാം. അവന്റെ ഒരു ഡൂക്ക് അടിക്കാൻ നടക്കുന്ന ഓരോന്ന്. ഇനി ഇതിന്റെ പേരിൽ ഇവൾക്ക് എന്തെങ്കിലും പ്രശ്നം ഉണ്ടായാൽ ചെങ്കൽ ചുള്ളൽ വന്ന് ചോദിച്ചാ മതി ബിജു ആരാന്ന്. നിർത്തി കത്തിക്കും ഞാൻ എല്ലാത്തിനും. ഒരു വാട്ടേ മുടി പണിയിട്ടാൽ എൻ പേശി ഞാനേ കേക്കമാട്. മനസ്സിലാടാ പട്ടികളെ? വേണ്ട വേണ്ടെന്ന് വെക്കരു, ഒരു തലയ്ക്കൊരു തോന്നുന്നു. വണ്ടി ഓ ഭാഗ്യം, ആ പിള്ളേരും നമ്മളെ കയറി ഇടിച്ചില്ല. എന്റെ ആ മാസ്കിൽ ആ ഡൂക്കിന് എന്തെങ്കിലും പറ്റിക്കണോ? പറ്റിക്കാണോ? പറ്റിക്കാണണമല്ലോ. അല്ല, നിനക്കെന്ത് പറ്റി? ഒന്നുമില്ല. പിന്നെ നീ എന്താ ഒന്നും മിണ്ടാത്ത? എടാ ബിജു, ഞാനല്ലേ ബോക്കരി സൈമൻ. അതെ,
ഞാൻ പഠിച്ച ഒറ്റ മാസ് ഡയലോഗ് നീ എന്നെ കൊണ്ട് പറയിപ്പിക്കാൻ സമ്മതിച്ചില്ല. നീ ഒരു ഡയലോഗ് പറഞ്ഞല്ലോ. മോശമായി പോയി ബിജു, മോശമായി പോയി. എടാ ഞാൻ അങ്ങനെയൊന്നും ചിന്തിച്ചില്ല. നിനക്ക് വിഷമായ? ആ എനിക്ക് വിഷമമായി.